സവിശേഷകരമായ ഒരു ലോക സാഹചര്യത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ ഈ കോവിഡാനന്തര കാലത്ത് നമ്മുടെ ബിസിനസ് തൊഴിൽ മേഖലകളെ കുറിച്ച് ഉള്ള പ്രതിസന്ധികൾ നമ്മുടെ മുമ്പിൽ വന്നു നിൽക്കുന്ന ഈ ഒരു ഘട്ടത്തിൽ എങ്ങനെയാണ് നമ്മൾ ഈ ഒരു പ്രതിസന്ധി അഭിമുഖീകരിക്കാൻ പോകുന്നത് എന്നതിനെക്കുറിച്ചുള്ളൊരു അന്വേഷണമാണ് ഈ ടോക്ക് സീരീസിൽ കൂടി സോളിഡാരിറ്റി യൂത്ത് മൂവ്മെൻറ്റ് മുമ്പോട്ട് വയ്ക്കുന്നത്. മിഡിൽ ഈസ്റ്റിലെ ഏറെ പ്രശസ്തനായ ടെക്നോളജി കോളമിസ്റ്റും ബിസിനസ് കൺസൾട്ടൻറ്റും ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ ഇ ലേണിംഗ് തുടങ്ങിയ മേഖലകളിലെ പ്രഗത്ഭനുമായ ടി പി ഷറഫുദ്ദീനാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. ഞാൻ സാദിഖ്, കഴിഞ്ഞ 23 വർഷമായി ദുബായിലുണ്ട്. 13 വർഷത്തോളമായി ദുബായിലെ ഒരു പൊതുമേഖലാ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നു. കൊറോണ ക്രാഷ് എങ്ങനെയാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തെ ബാധിക്കുന്നത്, നമ്മുടെ സമൂഹത്തെ മൊത്തം എങ്ങനെയാണ് ബാധിക്കുന്നത് എന്നതിനെക്കുറിച്ച് ഏറെ ആശങ്കകളോടെ നോക്കിക്കാണുന്ന ഈ ഒരു സമയത്ത് വരാനിരിക്കുന്ന നാളുകൾ ആശങ്കയുടേതാണോ അതോ അവസരങ്ങളുടേതാണോ? നമുക്ക് ചോദിക്കാം ടി പി ഷറഫുദ്ദീനോട്, എന്താണ് താങ്കളുടെ കാഴ്ചപ്പാട്? സോളിഡാരിറ്റി യൂത്ത് മൂവ്മെൻറ്റ് നടത്തുന്ന സോഷ്യൽ കമ്മിറ്റ്മെൻറ്റിൻ്റെ ഭാഗമായി ആവിഷ്കരിച്ചിട്ടുള്ള ഈ ടോക്ക് സീരീസിൽ സാദിഖിനോടുകൂടെ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷം. കോവിഡിന് ശേഷം ലോകത്തിൻ്റെ ഒരു പൊതുവായ സാമ്പത്തിക, സാമൂഹിക, രാഷ്ട്രീയ, തൊഴിൽ സ്വഭാവം എന്തായിരിക്കും എന്നതിനെക്കുറിച്ച് കൃത്യമായി ഒരു പ്രവചനം നിർവഹിക്കുവാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലല്ല ഇപ്പോൾ നാം ഉള്ളത്. ഒട്ടേറെ ഡാറ്റകൾ ലഭ്യമാകേണ്ടതായിട്ടുണ്ട്. വ്യത്യസ്ത ഏജൻസികളുടെ റിസർച്ചുകളും ഡാറ്റ കളക്ഷനുകളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു പക്ഷേ ഇതെല്ലാം ടോട്ടലി കമ്പയർ ചെയ്യാൻ കഴിയുമ്പോഴാണ് ഒരു കൃത്യമായ ഒരു പ്രെഡിക്ഷൻ ഈ രംഗത്ത് നമുക്ക് നടത്താൻ കഴിയുകയുള്ളൂ. പക്ഷേ ഞാൻ ഈ വിഷയത്തെ മറ്റൊരാംഗിളിൽ നോക്കിക്കാണാനാണ് ആഗ്രഹിക്കുന്നത്. ഈ കൊറോണ ക്രാഷ് എന്ന് താങ്കൾ പരാമർശിച്ചിട്ടുള്ള ഈ ഒരു ഫിനോമിന, ഇപ്പോൾ സംഭവിച്ചിട്ടുള്ള ഈ ഒരു കറ്റാസ്ട്രഫി എന്നൊക്കെ പറയാവുന്ന വലിയ ചരിത്രപരമായ പ്രാധാന്യമുള്ള ഈ ഒരു ലോകത്തെ മുഴുവൻ ഒരുപോലെ ബാധിച്ചിരിക്കുന്ന ഈ സംഭവങ്ങൾ, ഇത് ഞാൻ ഇതിനെ കാണുന്നത് ഒരു പക്ഷേ ഇതിനൊരു ഒരു അലർട്ട് മെസ്സേജായിട്ടാണ്. ലോകത്തിൻ്റെ കഴിഞ്ഞ ഏതാനും വർഷങ്ങൾ, ഏതായ 2000 ശേഷമുള്ള ലോകത്തിൻ്റെ ഒരു ഗതി പരിശോധിച്ചു നോക്കിക്കഴിഞ്ഞാൽ 2008 ശേഷമുള്ള ഒരു ഒന്നുകൂടെ രൂക്ഷമായ ഒരു എക്കണോമിക് റെസിഷൻ പല ആളുകളും പ്രവചിച്ചിട്ടുണ്ടായിരുന്നു, ഫോർകാസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതല്ലെങ്കിൽ രാജ്യങ്ങൾ തമ്മിലുള്ള ടെൻഷൻ, അടുത്ത കാലത്ത് വിശേഷം 4-5 വർഷത്തിനുള്ളിൽ രാജ്യങ്ങൾ തമ്മിൽ നടന്നിട്ടുള്ള വ്യത്യസ്തങ്ങളായ പൊളിറ്റിക്കൽ ഡിബേറ്റുകളുടെ അടിസ്ഥാനത്തിൽ ഒരു പക്ഷേ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒരു യുദ്ധം പോലും സംഭവിക്കുവാനുള്ള സാധ്യതയുണ്ടായിരുന്നു. ഇതൊന്നുമല്ലാതെ തന്നെ നമ്മൾ ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷനെന്നോ അതല്ലെങ്കിൽ ഓട്ടോമേഷനു ശേഷം ആളുകൾ പ്രവചിച്ചിട്ടുള്ള ഇൻഡസ്ട്രിയൽ 4.0 ഭാഗമായിട്ടുള്ള ഒരു മാസീവ് റോബോട്ടിക് ഡിപ്ലോയ്മെൻറ്റ് സമൂഹത്തിൻ്റെ എല്ലാ മേഖലകളിലും വരാനുള്ള ഒരു സാധ്യതയും ഉണ്ടായിരുന്നു. നേരത്തെ തന്നെ വേൾഡ് എക്കണോമിക് ഫോറം പോലുള്ള ഏജൻസികളെല്ലാം ഇപ്പോൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള തൊഴിലിൻ്റെ 80% വാനിഷ് ആകുമെന്നും അതൊരു വലിയ അസ്വസ്ഥത ലോകത്തുണ്ടാക്കുമൊക്കെ എന്ന് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു വലിയ ഒരു അപകടത്തിലേക്ക് പോകാൻ സാധ്യത ഉണ്ടായിരുന്ന ഒരു പശ്ചാത്തലത്തിൽ വേണമെങ്കിൽ അതിനെ ഒരു പക്ഷേ നമുക്കൊരു ഒരു സോഷ്യൽ കറ്റാസ്ട്രഫിക് സർജ് എന്നൊക്കെ പറയാവുന്ന ഒരു വലിയ ദുരന്തത്തിൻ്റെ വക്കോളം എത്തി നിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് യാദൃശ്ചികമായി ഈ കൊറോണയുടെ ഒരു അറ്റാക്കും അതിൻ്റെ ഭാഗമായി അതിനെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഒരു പാൻഡമിക്കായിട്ട് പ്രഖ്യാപിക്കുകയും ഒക്കെ ചെയ്യുന്ന പശ്ചാത്തലം അതാണ്. ഇതൊരു പെട്ടെന്നുള്ള ഒരു കാര്യമായതിനാൽ വ്യക്തികളെയും അതുപോലെ തന്നെ രാജ്യങ്ങളെയും കമ്പനികളെയും ഒക്കെ ഇത് വലിയ അളവിൽ ബാധിച്ചിട്ടുണ്ട്. താങ്കൾ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതുപോലെ ആളുകളുടെ കോൺഫിഡൻസിനെ ഇത് ബാധിച്ചിട്ടുണ്ട്. 1-2 ലോകമഹായുദ്ധങ്ങളിൽ ഒരു മാസീവ് ഡിസ്ട്രക്ഷൻ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ പാലം, ബിൽഡിംഗ്,
ഇങ്ങനെയുള്ള ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ ഒരു മാസീവ് ഡിസ്ട്രക്ഷൻ സംഭവിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ ഈ സന്ദർഭത്തിൽ അതിന് വ്യത്യസ്തമായി മനുഷ്യൻ്റെ കോൺഫിഡൻസ് ആണ് തകർന്നിട്ടുള്ളത്. ഇത് പെട്ടെന്ന് നമുക്ക് റീബിൽഡ് ചെയ്യാൻ പറ്റുന്ന, പെട്ടെന്ന് റീഗെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയിലല്ല ഇപ്പോഴുള്ളത്. സ്വാഭാവികമായും സാമൂഹിക സംഘടനകളും അതുപോലെ വ്യക്തികളും വ്യത്യസ്ത ഏജൻസികളുമെല്ലാം ഈ ഒരു സാഹചര്യത്തെ എങ്ങനെ നേരിടണം എന്നതിനെക്കുറിച്ചുള്ള ഒരന്വേഷണം നടത്തുന്നത് പ്രസക്തമാണ്. പക്ഷേ ഇങ്ങനെയുള്ള ഒരു അവ്യക്തമായ ഒരു ഡിസ്റപ്ഷൻ്റെ ഒരു ഡോമിനേഷനുള്ള ഒരു പശ്ചാത്തലത്തിൽ കൃത്യമായി ഇന്ന സ്വഭാവത്തിലാണ് പോകേണ്ടത് എന്ന് ഏറ്റവും വലിയ ശുഭാപ്തി വിശ്വാസിക്കും, അതുപോലെ തന്നെ ഒരു സാമൂഹ്യ നിരീക്ഷകന് പോലും പറയാൻ കഴിയാത്ത ഒരു സാഹചര്യം കൂടിയുണ്ട്. കാരണം ധാരാളം മിസ്ഇൻഫർമേഷനും ധാരാളം ഡിസ്ഇൻഫർമേഷനും കൊണ്ട് ഈ ഇൻഫർമേഷൻ ടെക്നോളജിയുടെ കാലഘട്ടത്തിൽ തന്നെ ഒരു സത്യം എന്താണെന്ന് നിശ്ചയമായി കണ്ടെത്താൻ കഴിയാത്ത ഒരു പ്രതിസന്ധി, ഒരു ഡൈലമ്മയിലാണ് നമ്മളെല്ലാം ഉള്ളത്. അപ്പോൾ സാമൂഹിക പ്രസ്ഥാനങ്ങൾക്ക് അതിൽ വലിയ സാധ്യതകളുണ്ട് ഈ അന്വേഷണത്തിൽ. ഞാൻ മനസ്സിലാക്കുന്നത് കൊറോണ നേർക്കുനേരെ നമ്മുടെ സാമ്പത്തിക, നമ്മുടെ തൊഴിൽ മേഖലയെ ബാധിച്ചിട്ടില്ല, സാമ്പത്തിക മേഖലകളെ ബാധിച്ചിട്ടുണ്ട്. കൊറോണ നശിപ്പിച്ചിരിക്കുന്നത് മനുഷ്യൻ്റെ തൊഴിൽ ചെയ്യാനുള്ള ശേഷിയെ അല്ല, മറിച്ച് ധാരാളം തൊഴിലുകൾ നൽകിയിട്ടുണ്ടായിരുന്ന പബ്ലിക് ഓർഗനൈസേഷൻസിനെയും അതുപോലെ പ്രൈവറ്റ് ഓർഗനൈസേഷൻസിനെയും അത് ബാധിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി നമുക്ക് തൊഴിൽ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇത് ഒരു താൽക്കാലിക പ്രതിഭാസമാണ്. കൊറോണ കൊണ്ട് തൊഴിൽ നഷ്ടപ്പെട്ടു പോയിട്ടുള്ള പബ്ലിക് സെക്ടറിൻ്റെയും പ്രൈവറ്റ് സെക്ടറിൻ്റെയും തൊഴിൽ നോർമൽ സ്വഭാവത്തിൽ റീഗെയിൻ ചെയ്യാൻ കഴിയുന്നതാണ്. ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ നാഷണൽ ഫണ്ട് പൂൾ മാർക്കറ്റിലേക്ക് ഫ്ലോട്ട് ചെയ്യാൻ ബാങ്കുകളിലൂടെയും മറ്റ് ഏജൻസികളിലൂടെയും കഴിയുന്നതോടുകൂടി ഒരു ഫിനാൻഷ്യൽ ഫ്ലോ സ്വാഭാവികമായും നാട്ടിലുണ്ടാകും. ഇതുപോലെ തന്നെ ഭീമമായ തുക അക്യുമുലേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള വ്യക്തിപരവും അതുപോലെ സംഘടിതവുമായിട്ടുള്ള ഫിനാൻഷ്യൽ ഏജൻസീസ് അവരും മാർക്കറ്റിലേക്ക് ഫണ്ടുകൾ ഫ്ലോട്ട് ചെയ്യുന്നതിലൂടെ വീണ്ടും നമുക്ക് തിരിച്ചെടുക്കാൻ കഴിയുന്നതാണ് അത്തരം തൊഴിലുകളെല്ലാം. പക്ഷേ പ്രശ്നത്തിൻ്റെ ആഴം അവിടെയല്ല ഉള്ളത്. നേരത്തെ തന്നെ ഫോർകാസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് പോലെ കൺവെൻഷനലായിട്ടുള്ള തൊഴിൽ, അത് ആ മേഖലയിൽ മാസീവായിട്ടുള്ള ഓട്ടോമേഷൻ വരും എന്നുള്ള ഒരു സാഹചര്യമുണ്ട്. അപ്പം നഷ്ടപ്പെട്ടു പോയിട്ടുള്ള സാമ്പത്തികമായി പ്രതിസന്ധിയുള്ള സ്ഥാപനങ്ങളെ ഗവൺമെൻറ്റോ ഇൻവെസ്റ്റ്മെൻറ്റ് ഏജൻസികളോ കൂടി ചേർന്ന് തിരിച്ചു കൊണ്ടുവന്നാൽ പോലും നിലവിലുള്ള ഒരു തൊഴിൽ സ്വഭാവത്തോടു കൂടി കേരളത്തിലായാലും അതുപോലെ തന്നെ കേരള മൈഗ്രേഷൻ്റെ ഏറ്റവും വലിയ മൈഗ്രേഷൻ സംഭവിച്ചിട്ടുള്ള ഗൾഫ് റീജിയനിലായാലും ഈ അർത്ഥത്തിൽ മറ്റൊരു തൊഴിലിലേക്ക് പെട്ടെന്ന് സ്വിച്ചിങ് ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട് എന്ന ഒരു റിയലൈസേഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്. കേരളത്തിൻ്റെ ഫിനാൻസ്, അതിൻ്റെ എക്കോണമി, അതിൻ്റെ തൊഴിലിനെക്കുറിച്ച് പരിശോധിക്കുമ്പോൾ തീർത്തും ഈ ഗൾഫ് മലയാളി ഡയസ്പോറ ഇത് അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടതായിട്ടുണ്ട്. ട്രഡീഷണലി മൈഗ്രേഷൻ കേരള സമൂഹത്തിൻ്റെ ന്യൂറോ സിസ്റ്റത്തിൽ തന്നെ, അവരുടെ ഡി എൻ എയിൽ തന്നെ ഉള്ളതാണ്. അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഏതാണ്ട് ടോട്ടൽ പോപ്പുലേഷൻ്റെ 10% ഈ ഗൾഫ് റീജിയനിലേക്ക് മൈഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ആ മൈഗ്രേഷൻ ഏതാണ്ട് 1930s ഓയിൽ ഡിസ്കവർ ചെയ്യപ്പെട്ടു. അതിനുശേഷം 1950s ഓയിൽ എക്സ്ട്രാക്ഷൻ സംഭവിച്ചു. അതിനെ ബേസ് ചെയ്ത് ഒരു പുതിയൊരു ഓയിൽ എക്കോണമി രൂപപ്പെടുകയും ആ സന്ദർഭത്തിൽ മാൻ പവർ, മസിൽ പവർ ധാരാളം ആവശ്യമുള്ള ഒരു സാഹചര്യമായിരുന്നു. മൈഗ്രേഷൻ 1950s ആരംഭിച്ചിട്ടുണ്ട്, ഗൾഫിലേക്കുള്ള മൈഗ്രേഷൻ. ഏതാണ്ട് 1972-1982 കാലയളവിലാണ് മാസീവ് മൈഗ്രേഷൻ ഉണ്ടാകുന്നത്.
അത് ആ മാസീവ് മൈഗ്രേഷനാണ് കേരളത്തെ പിന്നീട് വലിയ അളവിൽ വളർത്തിയിട്ടുള്ളതും. പിന്നീട് കേരളത്തിലേക്ക് ഏതാണ്ട് ഒരു വർഷം 100,000 കോടി രൂപയോളമുള്ള റെമിറ്റൻസ് ഗൾഫ് ഭാഗങ്ങളിൽ നിന്ന് പോയി. ഈ റെമിറ്റൻസിൻ്റെ ഭാഗമായി കേരളത്തിൽ ഒരു പുതിയ എക്കോണമി രൂപപ്പെട്ടു. ഇതിനെ വേണമെങ്കിൽ നമുക്കൊരു റെമിറ്റൻസ് എക്കോണമി എന്ന് പറയാം. ദി എക്കണോമിസ്റ്റ് മാഗസിൻ 2015 അതിൻ്റെ ഒരു ആർട്ടിക്കിളിൻ്റെ ടൈറ്റിൽ തന്നെ എങ്ങനെയാണ്, റെമിറ്റൻസ് ദി മന്ന ഓഫ് ഹെവൻ എന്ന ടൈറ്റിലാണ് ദി എക്കണോമിസ്റ്റ് മാഗസിൻ ഒരു ആർട്ടിക്കിൾ തന്നെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നത്. അത് വലിയ ഒരു ആവേശം സൃഷ്ടിച്ചിട്ടുണ്ട്. അതിൻ്റെ തോത് വലുതാണ്. സ്വാഭാവികമായും ഈ സന്ദർഭത്തിൽ അതിനെല്ലാം ഗുരുതരമായി ബാധിച്ചിട്ടുണ്ട്. കേരളത്തിൻ്റെ എക്കോണമിയെയും കേരളത്തിൻ്റെ തൊഴിൽ മേഖലയും എല്ലാം ഇതൊരു വലിയ ചോദ്യചിഹ്നമായിട്ട് നിൽക്കുന്നു. ഒന്ന് രണ്ട് പോയിൻ്റുകൾ കൂടി ഇതിൽ വളരെ ശ്രദ്ധേയമായിരിക്കും. കേരളത്തിൻ്റെ ഇവിടുന്ന് ഗൾഫിൽ നിന്നുള്ള റെമിറ്റൻസ് എന്ന് പറയുന്നത് കേരളത്തിൻ്റെ ഡൊമസ്റ്റിക് പ്രൊഡക്ഷൻ്റെ വലിയ അതിൻ്റെ രണ്ടിരട്ടിയോളമാണ് കേരളത്തിൻ്റെ റെമിറ്റൻസ്. കേന്ദ്ര ഗവൺമെൻറ് കേരള സ്റ്റേറ്റിന് നൽകുന്ന കേന്ദ്ര വിഹിതത്തിൻ്റെ 7-8 ഇരട്ടിയാണ് യഥാർത്ഥത്തിൽ ഗൾഫിൽ നിന്നുള്ള റെമിറ്റൻസ് എന്ന് കാണാൻ കഴിയും. ഇതൊരു വലിയ ഒരു എക്കണോമിക് ക്രൈസിസ്, ഇതിനെയാണ് യഥാർത്ഥത്തിൽ ബാധ. ഇപ്പോൾ തൊഴിലൊരു ഭാഗമാണെങ്കിൽ രണ്ടാമത്തെ ഇക്കോണമി എന്ന് പറയുന്നത് അതിൻ്റെ രണ്ടാമത്തെ സൈഡാണ്. ഈ പ്രശ്നത്തിന്, ഈ കൊറോണ ക്രാഷിന് ഈ ഒരു പശ്ചാത്തലത്തിൽ കൃത്യമായ കൊറോണയുടെ ഇമ്പാക്റ്റ് എന്ന് പറയുന്ന ഒരു ഡാറ്റ കിട്ടാത്തിടത്തോളം കാലം കൃത്യമായിട്ട് പറയാൻ കഴിയില്ല. പക്ഷേ 2013 ശേഷം സംഭവിച്ചിട്ടുള്ള 2008 ഫിനാൻഷ്യൽ റെസഷന് ശേഷം 2013 കൂടി ആരംഭിച്ചിട്ടുള്ള 2018 ഏറ്റവും പീക്കായിട്ടുള്ള റിവേഴ്സ് മൈഗ്രേഷൻ, അതിൻ്റെ ഒരു എഫക്റ്റ് തൊഴിൽ മേഖലയിലും കേരളയുടെ എക്കോണമിയിലും ഗുരുതരമായ ചില പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നു എന്നതൊരു വസ്തുതയാണ്. ആ ഒരു സാഹചര്യത്തെ സോളിഡാരിറ്റി അഭിമുഖീകരിക്കുന്നത് തീർത്തും ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻ്റ് ഉള്ള ഒരു ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ അതൊരു പ്രസക്തമായിട്ടുള്ള ഒരു വിഷയമായിട്ടാണ് ഞാൻ കാണുന്നത്. ഒരുപക്ഷെ വരാനിരിക്കുന്ന വലിയൊരു പ്രതിസന്ധി, ഈ കോവിഡ് വന്നില്ലെങ്കിൽ പോലും നമ്മൾ അഭിമുഖീകരിക്കേണ്ടതായിരുന്ന ഒരു പ്രതിസന്ധിയെക്കുറിച്ചാണ് താങ്കളിപ്പോൾ സൂചിപ്പിച്ചിട്ടുള്ളത്. അതായത് സാങ്കേതിക വിദ്യയുടെ വലിയ ഒരു കടന്നുകയറ്റം തൊഴിൽ മേഖലയിൽ അതേപോലെ വ്യാപാര മേഖലയിലും സൃഷ്ടിക്കാൻ സാധ്യതയുണ്ടായിരുന്ന ഒരു പ്രതിസന്ധിയുടെ ഗതിവേഗം കൂട്ടുകയാണ് ഈ കോവിഡ് ചെയ്തത് എന്നാണ് താങ്കൾ വിശദീകരിച്ചതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് കേരളത്തിലേക്ക് ഇപ്പോൾ നടന്നു കൊണ്ടിരിക്കുന്ന, ഇനി നടക്കാനിരിക്കുകയും വലിയ വലിയ അളവിൽ നടക്കാനിരിക്കുകയും നിൽക്കുന്ന ഈ ഒരു റിവേഴ്സ് മൈഗ്രേഷൻ, ഈ ഒരു തിരിച്ചുപോക്ക്, ഒരു വലിയ തിരിച്ചുപോക്ക്, ഒരു മലവെള്ളപ്പാച്ചൽ പോലെ നമ്മുടെ പ്രവാസി സമൂഹത്തിലെ വലിയൊരു വിഭാഗം തിരിച്ച് നാട്ടിലേക്ക് പോകേണ്ടി വരുന്ന ഒരു സാഹചര്യം, ആ ഒരു വിഭാഗത്തെ തിരിച്ചു ചെല്ലുന്നവരെ ഇതെങ്ങനെ ബാധിക്കുന്നു? അതേപോലെ തന്നെ ഇപ്പോൾ ഗൾഫിൽ ആശങ്കകളോടെ കഴിയുന്ന, ഒരു തൊഴിൽ തേടി വന്ന, ഒരു ഉപജീവനത്തെ മാത്രം മുമ്പിൽ കണ്ടുകൊണ്ട് നാടും വീടും വിട്ട് വന്ന ഈ ഒരു പ്രവാസി സമൂഹത്തെ, മലയാളി സമൂഹത്തെ സവിശേഷമായും എങ്ങനെയാണ് ഈ ഒരു പ്രതിസന്ധി ബാധിക്കുക എന്നാണ് താങ്കൾ നിരീക്ഷിച്ചത്? റിവേഴ്സ് മൈഗ്രേഷനെ കുറിച്ചുള്ള ധാരാളം പഠനങ്ങൾ ഇതിനിടയ്ക്ക് തന്നെ നടന്നിട്ടുണ്ട്. വിശേഷിച്ചും ഗൾഫിൽ നിന്നുള്ള റിവേഴ്സ് മൈഗ്രേഷൻ അപ്പോൾ കേരളത്തിലെ തന്നെ സെൻറ്റർ ഫോർ ഡെവലപ്മെൻറ്റ് സ്റ്റഡീസ് CDS തിരുവനന്തപുരത്തുള്ള CDSൻ്റെ ഒരു, എനിക്ക് തോന്നുന്ന ഒരു ഏതാണ്ട് ഒരു 10 സീരീസുകളായി അവർ നടത്തിയിട്ടുള്ള സർവേകളുണ്ട്. വിശേഷിച്ചും ഹൃദയരാജൻ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള ഒട്ടേറെ പഠനങ്ങളുണ്ട് പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുള്ള. ഈ 2013 ശേഷമാണ് ഒരു റിമാർക്കബിളായിട്ടുള്ള റിവേഴ്സ് മൈഗ്രേഷൻ സംഭവിക്കുന്നത്. അതിന് പല കാരണങ്ങളുണ്ടായിരുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 2008 വേൾഡ് ഫിനാൻഷ്യൽ റെസിഷൻ, ഇതിന് ശേഷം ഗൾഫ് രാജ്യങ്ങളെല്ലാം ആ ഒരു ഹാങ് ഓവറിൽ നിന്ന് പൂർണ്ണമായും മുക്തമായിട്ടില്ല. അതുകൊണ്ട് തന്നെ കാര്യമായ ഒരു വേജ് ഇൻക്രിമെൻറ്റ്
2008 ശേഷം ഗൾഫ് റീജിയനുകളിൽ ഉണ്ടായതായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. എന്നാൽ ഒരു ഒരാളുടെ ഒരു ജീവിതത്തിൻ്റെ അയാളുടെ ഒരു സ്റ്റാൻഡേർഡ് വർദ്ധിക്കുകയും സേവിങ്സ് എന്ന് പറയുന്നത് ഗൾഫ് മൈഗ്രേഷനിൽ ഏറ്റവും വലിയ ഒരു അസറ്റായിട്ടുണ്ടായിരുന്നത് സേവിങ്സ് ആയിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് പുതിയ സംരംഭങ്ങളുണ്ടായതും വീടുകളുടെ നിർമ്മാണങ്ങളും ആഡംബരങ്ങളെല്ലാം ആരംഭിച്ചത്. ചില പഠനങ്ങളിലെല്ലാം കാണാൻ കഴിയും ഗൾഫിലേക്കുള്ള മൈഗ്രേഷന് ശേഷം കേരളത്തിലെ റൂറൽ അറബൻ ഡിവൈഡ് ഏതാണ്ട് 52 അതുപോലെ തന്നെ 48% ആൾമോസ്റ്റ് ഈക്വലായ ഒരു പശ്ചാത്തലം കാണാൻ കഴിയും. എന്നാൽ ഈ 2013 അതെല്ലാം ഇവിടെ നിന്നുള്ള റെമിറ്റൻസിൻ്റെ ഭാഗമായിട്ടാണ്. ഇപ്പോൾ സേവിങ്സിനും റെമിറ്റൻസിനും ഒന്നുമുള്ള ഒരു നീക്കി വെക്കാനുള്ള തക്കവണ്ണമുള്ള ഒരു വേജ് ഈ 2008 ഗൾഫ് റീജിയനുകളിൽ ഇല്ല എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. അത് ഒരു പക്ഷേ കേരളത്തിൽ നിന്ന് ഗൾഫിലേക്കുള്ള മൈഗ്രേഷനെ ബാധിക്കുകയും മറിച്ച് റിവേഴ്സ് മൈഗ്രേഷനെ ആക്സിലറേറ്റ് ചെയ്യാൻ കാരണമാകുകയും ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ ഒരു ഭാഗം, ഇതേ സാഹചര്യത്തിൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഡൊമസ്റ്റിക് വേജസ് ഒരു 20-25% എല്ലാ രംഗങ്ങളിലും വർദ്ധിച്ചതായിട്ടും കാണാൻ കഴിയും. ഇപ്പോൾ ഒരു ഭാഗത്ത് വേജസ് സ്റ്റാഗ്നൻ്റ് ആവുകയും എന്നാൽ കേരളത്തിൽ അത് വർദ്ധിക്കുകയും ചെയ്തൊരു പശ്ചാത്തലത്തിലും റിവേഴ്സ് മൈഗ്രേഷനെ കുറച്ചുകൂടെ ആക്സിലറേറ്റ് ആയിട്ടുണ്ട്. മൂന്നാമത്തെ ഒരു പ്രവണത, ഓയിൽ ബേസ്ഡ് എക്കോണമിയാണ് ഈ 1950 ശേഷം ഗൾഫ് റീജിയനിൽ ഉണ്ടായിട്ടുള്ളത്. പക്ഷേ ഓയിലിൽ കാര്യമായ ഡിക്ലൈൻ, വേൾഡ് മാർക്കറ്റിൽ ഓയിൽ പ്രൈസ് കാര്യമായ ഡിക്ലൈൻ ഉണ്ടാവുകയും പാരീസ് സമ്മിറ്റിൻ്റെയൊക്കെ താല്പര്യപ്രകാരം 2030 ആകുമ്പോഴേക്കും ഫോസിൽ ഓയിലിനെ കൺട്രോൾ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ വേൾഡിൻ്റെ കാർബൺ എമിഷനെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയില്ല, അത് ഗുരുതരമായ ക്ലൈമറ്റ് പ്രതിസന്ധികൾ ഉണ്ടാക്കുമെന്നുള്ള ഗൈഡ് ലൈനുമുണ്ട്. അപ്പോൾ ഓയിൽ ഡേ ബൈ ഡേ ഓയിൽ കൺസംഷൻ കുറക്കുക എന്നുള്ളത് ഒരു പോളിസിയാണ്. ഇപ്പോൾ ദുബായി എല്ലാം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അവസാനത്തെ ഓയിൽ ബാരലും തിരിച്ച് അയക്കുന്ന സന്ദർഭത്തിന് ഗുഡ് ബൈ പറയുന്ന ഒരു സാഹചര്യത്തെ ഫോർകാസ്റ്റ് ചെയ്തുകൊണ്ട് നാഷണൽ ലീഡേഴ്സ് എല്ലാം സംസാരിച്ചിട്ടുണ്ട്. ഓയിലിൽ നിന്ന് സീറോ റവന്യൂ എന്നത് അവിടെ എക്കോണമിയുടെ ഒരു പോളിസിയായി അവർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇത്തരം ഒരു പശ്ചാത്തലത്തിലാണ് റിവേഴ്സ് മൈഗ്രേഷൻ കൂടുതലായി സംഭവിച്ചിട്ടുള്ളത്, അതിൻ്റെ പ്രവണത കൂടുന്നു. ഇപ്പോൾ ചില റിപ്പോർട്ടുകളിലെല്ലാം കാണാൻ കഴിയും ഗൾഫിലെ ഏറ്റവും കൂടുതൽ മൈഗ്രേഷൻ സംഭവിച്ചത് ഒന്ന് യു എ ഇയിലേക്കാണ്. 2013-18 ഒരു കണക്കനുസരിച്ച് ഏതാണ്ട് 8.9 lakh ആളുകളാണ് കേരളത്തിലെ മൈഗ്രൻ്റ് എംപ്ലോയീസ് ആയിട്ട് ഈ ദുബായിലുണ്ടായിരുന്നത്. അത് 2018 പറയുന്നത് ഏതാണ്ട് അതിൻ്റെ ഒരു തോത് 8.3 lakh ആയിട്ട് ചുരുങ്ങിയിട്ടുണ്ട്. എന്നാൽ സൗദി അറേബ്യയിൽ 522,000 ഉണ്ടായിരുന്ന കേരള മൈഗ്രൻ്റ് എംപ്ലോയീസ് 2018 ആയപ്പോഴേക്കും 4.87 ആകുകയും ബഹ്റൈനിൽ അത് 1.49 ഉണ്ടായിരുന്നത് 0.81 ആയി മാറുകയും ചെയ്തതായിട്ട് കാണാൻ കഴിയും. ഒരു അബ്നോർമലായിട്ടുള്ള ഒരു പ്രതിഭാസം ഉണ്ടായത് ഖത്തറിൻ്റെ കേസിലാണ്. ഖത്തറിൽ 2018 നേരത്തെ ഉണ്ടായിരുന്ന 1.06 എന്നതിൽ നിന്ന് വ്യത്യസ്തമായി 1.86 എന്ന് പറഞ്ഞ ഇൻക്രിമെൻ്റ് ഉണ്ടായതായിട്ടും കാണാൻ കഴിയും. പക്ഷേ പൊതുവായി റിവേഴ്സ് മൈഗ്രേഷനാണ്. റിവേഴ്സ് മൈഗ്രേഷൻ സംഭവിക്കുമ്പോഴുള്ള ഏറ്റവും പ്രധാനമായി നമ്മൾ അന്വേഷിക്കേണ്ട ഒരു കാര്യം, ഗൾഫിൽ വന്നാൽ ഒരു വളരെ സ്ട്രക്ചേർഡായ കമ്പനികളെല്ലാം ഇവിടുത്തെ മിക്കവാറും ഗവൺമെൻറ്റിൻ്റെ സ്റ്റാറ്റ്യൂട്ടറി കണ്ടീഷൻസ് എല്ലാം കുറച്ച് സ്ട്രിക്റ്റാണ്. ആ സ്ട്രിക്റ്റായിട്ടുള്ള ഒരു കണ്ടീഷനിൽ തൊഴിൽ ശീലിച്ചിട്ടുള്ള ഒരു വ്യക്തി നാട്ടിലേക്ക് പോകുമ്പോൾ അത്രയും സ്ട്രിക്റ്റല്ലാത്ത ഒരു തൊഴിൽ സിസ്റ്റം ഫങ്ഷൻ ചെയ്യുന്നിടത്ത് ഗൾഫിലെ ആ ഒരു എജിലിറ്റി, ആ ഒരു പ്രോംപ്റ്റ്നെസ് പലപ്പോഴും നാട്ടിലേക്ക് മടങ്ങിപ്പോയാൽ അത്തരം ആളുകളിൽ നഷ്ടപ്പെടുന്നതായിട്ടെല്ലാം ചില പഠനങ്ങളെല്ലാം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്.
അപ്പോൾ ഈ റിവേഴ്സ് മൈഗ്രേഷൻ സമയത്ത് ഈ സോഷ്യൽ എൻ്റർപ്രൈസസ്, വിശേഷം ഈ സോളിഡാരിറ്റി പോലുള്ള സംഘടനകളെല്ലാം ഒരു പുതിയ തൊഴിൽ സംസ്കാരം, റിവേഴ്സ് മൈഗ്രേഷന് കോമ്പാറ്റിബിളായിട്ടുള്ള ഒരു തൊഴിൽ സംസ്കാരത്തെക്കുറിച്ചുള്ള ട്രെയിനിങ്ങും ബോധവൽക്കരണവും ഒക്കെ നടത്തുന്നത് ഈ സന്ദർഭത്തിൽ വളരെ പ്രസക്തമായിട്ടുള്ള ഒരു കാര്യമാണ്. നാട്ടിലേക്ക് മടങ്ങിപ്പോയാൽ ഒത്തിരി അവസരങ്ങളുണ്ട്. പല ആളുകളുമൊക്കെ വളരെ കൗതുകത്തോടു കൂടി രേഖപ്പെടുത്തിയിട്ടുള്ളത് ഇത്രയും വലിയ അർത്ഥത്തിലുള്ള റെമിറ്റൻസ് ഉണ്ടായ ഒരു റെമിറ്റൻസ് എക്കോണമി ഹോൾഡ് ചെയ്തിട്ടുള്ള വളരെ പവർഫുള്ളായിട്ടുള്ള 100,000 crore എന്നൊക്കെ പറയുന്നത് വളരെ ഭീമമായൊരു തുകയാണ്. നാഷണൽ ആവറേജിൽ ഒരു കേരളക്കാരൻ്റെ ശരാശരി വ്യക്തികളുടെ വരുമാനം എന്ന് പറയുന്നത് ഏതാണ്ട് 50% കൂടുതലാണ് മറ്റു സംസ്ഥാനങ്ങളിലുള്ള ഒരു 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 സിറ്റിസൻ്റെ പ്രതിശീർഷ വരുമാനവും. കേരളം വളരെ 50% മറ്റേയാളേക്കാൾ കൂടുതലായിട്ട് നിൽക്കുന്നതാണ്. അങ്ങനത്തെ ഒരു എക്കോണമിക് ഫ്ലോ അവിടെ ഉണ്ടായിട്ട് പോലും ക്വാളിറ്റിയുള്ള ഇത്തരം ഈ മൈഗ്രൻ്റ് എംപ്ലോയീസിൽ നിന്നുള്ള ഇൻകത്തിൽ നിന്ന് റവന്യൂ ലഭിച്ചിട്ടുള്ള ഒരു രാജ്യത്ത് ഒരു സന്ദർഭത്തിൽ റിവേഴ്സ് മൈഗ്രേഷൻ ഉണ്ടാകുമെന്ന് ഫോർകാസ്റ്റ് ചെയ്യാനും അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു പുതിയൊരു തൊഴിൽ സംസ്കാരവും ഒക്കെ വളർത്തിയെടുക്കുന്നതിനും എന്തുകൊണ്ടാണ് ഗവൺമെൻറ്റോ അതല്ലെങ്കിൽ മറ്റു NGOsമൊക്കെ വലിയ ഒരു പദ്ധതി ആവിഷ്കരിക്കാതെ പോയിട്ടുള്ളത് എന്ന് നമ്മൾ പരിശോധിക്കേണ്ടത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ള CDSൽ നിന്ന് വ്യത്യസ്തമായി എത്രയോ പ്രവാസികളുടെ റെമിറ്റൻസിനെ ബേസ് ചെയ്തു മാത്രം വളർന്ന 100 രാഷ്ട്രീയ സാംസ്കാരിക സാമൂഹ്യ സംഘടനകളുണ്ട്. അവരാരും ഒരു റിസർച്ച് പദ്ധതി പോലും ഫ്ലോട്ട് ചെയ്തിട്ടില്ല എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ ഇവരുടെ ഒരു ഈ റിവേഴ്സ് മൈഗ്രേഷന് മുമ്പിൽ കണ്ടുകൊണ്ട് ഒരു പുതിയ സംസ്കാരം നാട്ടിലെ തൊഴിലിന് കോമ്പാറ്റബിളായിട്ടും ഇവിടെ നിൽക്കുന്ന ആളുകളിൽ ഒരു പുതിയ കോൺഫിഡൻസ് സൃഷ്ടിച്ചുകൊണ്ട് പുതിയ ഒരു തൊഴിൽ സംസ്കാരം ഇവിടെ വളർന്നു വരുന്നുണ്ട്. അതിനെക്കുറിച്ചുള്ള ഒരു എഡ്യൂക്കേഷൻ നൽകാനും അവർ ശ്രമം നടത്തേണ്ടതായിട്ടുണ്ട്. ഈ റിവേഴ്സ് മൈഗ്രേഷൻ ഞാൻ കേരളവുമായി ബന്ധപ്പെട്ടാണ് പറഞ്ഞത്. അതേസമയത്ത് ഗൾഫിലുള്ള മലയാളികൾ അവരുടെ ഒരു തൊഴിലിനെക്കുറിച്ച് അവരിലുണ്ടാകേണ്ട ഒരു അവബോധം എന്താണെന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഓയിലിനെ ഡിപ്പെൻഡ് ചെയ്തായിരുന്നു എംപ്ലോയ്മെൻ്റ് ഉണ്ടായിരുന്നതെങ്കിൽ ഓയിലിൽ നിന്ന് മാറി ഗൾഫിൽ ഉടനീളം ഒരുപോലെ പ്രഖ്യാപിച്ചിട്ടതാണ് ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്. ഇൻഫ്രാസ്ട്രക്ചറിലും ഇക്കോണമിയിലും വ്യക്തികളിലുമെല്ലാം ഒരുപോലെ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ ഗവൺമെൻറ് വളരെ പവർഫുള്ളായി വിൽ പവറോടുകൂടി ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന സംഗതിയാണ്. എങ്കിൽ നേരത്തെ അൺസ്കിൽഡ് എംപ്ലോയീസിൻ്റെ മൈഗ്രേഷൻ നടന്നുവെങ്കിൽ അവർ നിർബന്ധമായും റിവേഴ്സ് മൈഗ്രേഷന് തയ്യാറായേ മതിയാകൂ. എങ്കിൽ ഇവിടെയുള്ള ആളുകൾ അപ്സ്കില് ചെയ്തുകൊണ്ട് പുതുതായിട്ട് പ്രവണത കാണിക്കുന്ന ടെക്നോളജിയുടെയും പുതിയ ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ്റെയും സാധ്യത അവർ ഉപയോഗപ്പെടുത്താൻ കഴിയണം. കേരളത്തിൽ നിന്ന് പുതുതായി മൈഗ്രേഷൻ എക്സ്പെക്റ്റ് ചെയ്യുന്ന ആളുകൾ പുതിയ ഒരു സോഷ്യൽ ഡെവലപ്മെൻറ്റിന് കോമ്പാറ്റിബിളായ സ്വഭാവത്തിൽ അവർ റീസ്കിൽഡും അപ്സ്കിൽഡുമായിട്ട് കടന്നു വരാനുള്ള ഒരു ആസൂത്രണവുമാണ് യഥാർത്ഥത്തിൽ അവർ ചെയ്യേണ്ടത്. വളരെ സവിശേഷമായ നൈപുണികൾ ഈ പ്രവാസ ജീവിതത്തിൽ ആർജിച്ചെടുത്ത നല്ല സ്കിൽഡ് ആയിട്ടുള്ള ഒരു വലിയ സമൂഹമാണ് തിരിച്ചു ചെല്ലുന്നത്. സംരംഭകത്വത്തിലും അതേപോലെ തൊഴിൽ നൈപുണിയിലും അവർ തീർച്ചയായും വളരെയേറെ പുരോഗമിച്ചുള്ള, വളരെയേറെ മുന്നോട്ട് നിൽക്കുന്ന കഴിവുകൾ മുമ്പോട്ട് ആർജിച്ചെടുത്തവരാണ്, കഴിവ് തെളിയിച്ചവരാണ്. അവർ തിരിച്ചു ചെല്ലുമ്പോൾ അവരെ എങ്ങനെ അക്കോമഡേറ്റ് ചെയ്യും, ഈ കഴിവുകളെ വളരെ ഗുണകരമായി ഉൽപ്പാദന ക്ഷമതയോടുകൂടി നമുക്ക് എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നുള്ളതിനെക്കുറിച്ച് നമ്മുടെ സാമൂഹിക സംഘടനകളും നമ്മുടെ ഗവൺമെൻറ്റും ഒക്കെ വളരെ ഗൗരവത്തിൽ ചിന്തിക്കേണ്ടതുണ്ട് എന്നാണ് താങ്കൾ പറഞ്ഞതിൽ മനസ്സിലായിട്ടുള്ളത്. അതോടൊപ്പം ഇനി ഇവിടെയുള്ളവരും ഇനി വരാനിരിക്കുന്നവരും മാറിയ ഒരു കാലഘട്ടത്തിലേക്ക് തങ്ങളെ പരുവപ്പെടുത്തിയെടുക്കാൻ ഡാറ്റ ഈസ് ദ ന്യൂ ഓയിൽ എന്ന് പറയുന്ന ഒരു ഡാറ്റ എക്കോണമിയിലേക്ക് അല്ലെങ്കിൽ സാങ്കേതിക വിദ്യയുടെ പുതിയ ഒരു ഒരു തലത്തിലേക്ക് സ്വയം പരിവർത്തിപ്പിച്ചുകൊണ്ട് കടന്നു വരുവാൻ തയ്യാറാവേണ്ടതുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു മാറുന്ന ഒരു കാലത്തെ എങ്ങനെയാണ് ഈ ഒരു തൊഴിൽ മേഖലയെ താങ്കൾ ഈ ഒരു ഒരു കാഴ്ചപ്പാടിൽ കൂടി നോക്കിക്കാണുന്നത്? തീർച്ചയായും തൊഴിൽ രംഗങ്ങളിൽ ചില റാഡിക്കൽ ചേഞ്ചസ് സംഭവിച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ കൊറോണ ക്രാഷ് ഒരു 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 അലർട്ട് മെസ്സേജാണ്.
തൊഴിൽ രംഗത്ത് ഉണ്ടാകാൻ പോകുന്ന മാറ്റം നേരത്തെ തന്നെ ചൂണ്ടിക്കാണിച്ചതനുസരിച്ച് പൂർണ്ണമായ ഒരു ടെക്നോളജിക്കൽ ഷിഫ്റ്റാണ് സംഭവിക്കുന്നത്. നമുക്കറിയാവുന്നതുപോലെ നേരത്തെ എക്കോണമി എന്ന് പറയുന്നത് മസിൽ പവറിനെയും ആനിമൽ പവറിനെയും ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു എക്കോണമി ആയിരുന്നു. വേൾഡ് എക്കോണമിയുടെ പൊതു സ്വഭാവം അതാണ്. അങ്ങനെ ആ സമയത്ത് ഒരു വലിയ മാൻ പവർ പോലുള്ള രാജ്യം എന്നതുകൊണ്ടാണ് വേൾഡ് എക്കോണമിക്ക് ഒരു ഘട്ടത്തിൽ ഇന്ത്യക്ക് 27% വരെ വേൾഡ് ജി ഡി പിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയുന്നത് അത്തരമൊരു പശ്ചാത്തലത്തിലാണ്. പിന്നീട് 100-200 വർഷങ്ങൾക്ക് മുമ്പ് ലോകത്ത് സംഭവിച്ചിട്ടുള്ള ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ, വ്യാവസായിക വിപ്ലവം, അത് മനുഷ്യൻ്റെ മസിൽ കൊണ്ടും ആനിമൽ പവർ കൊണ്ടും മാത്രം നിർവഹിച്ചിരുന്ന കാര്യങ്ങൾ പിന്നീട് മെഷീനുകൾ കൊണ്ട് നിർവഹിക്കുവാൻ പറ്റുന്ന സ്വഭാവത്തിൽ ഉൽപ്പാദന രംഗത്ത് വലിയ മാറ്റങ്ങളുണ്ടായി. ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾക്ക് ചരിത്രപരവും രാഷ്ട്രീയപരവുമായ കാരണങ്ങളാൽ അതിന് പൂർണ്ണമായി അഡോപ്റ്റ് ചെയ്യാൻ കഴിയാതെ പോവുകയും ആ സമയത്ത് ഇന്ത്യയുടെ വേൾഡ് ജി ഡി പിക്കുള്ള കോൺട്രിബ്യൂഷൻ ഡ്രാസ്റ്റിക്കലി കുറയുന്നതും നമുക്ക് കാണാൻ കഴിയും. എന്നാൽ പിന്നീട് ഈ ഇൻഡസ്ട്രിയൽ റെവല്യൂഷന് ശേഷം പിന്നീട് ഓട്ടോമേഷൻ എന്ന് പറയുന്ന ഒരു പുതിയ പ്രവണത വന്നു. ഈ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ ധാരാളം പുതിയ തൊഴിലിനെ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ തൊഴിലിനെ കോൺട്രിബ്യൂട്ട് ചെയ്ത ഇടത്തേക്കാണ് പിന്നീട് ഓട്ടോമേഷൻ വരുന്നത്. ഇലക്ട്രിസിറ്റിയുടെയും ഇലക്ട്രോണിക്സിൻ്റെയും ഒക്കെ അകമ്പടിയോടുകൂടി ഓട്ടോമേഷൻ ഒരു പുതിയ പ്രവണതയായിട്ട് കടന്നു വന്നു. ആ സന്ദർഭത്തിൽ തൊഴിലാളി സംഘടനകളുടെ ഭാഗത്തു നിന്നൊക്കെ വലിയ പ്രക്ഷോഭങ്ങളുണ്ടായി. കാരണം ഒത്തിരി തൊഴിൽ നഷ്ടത്തിനത് കാരണമാക്കും എന്നുള്ളത്. പക്ഷേ പിൽക്കാലത്ത് ചരിത്രം പറയുന്നത് ഓട്ടോമേഷൻ എത്രയോ 10 മടങ്ങ് പുതിയ തൊഴിൽ കൊണ്ടുവന്നതായിട്ടാണ് ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. എന്നാൽ പുതിയ പശ്ചാത്തലം ഇതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമാണ്. മനുഷ്യൻ അയാളുടെ മസിൽ പവറിന് ശേഷം അയാളുടെ ഏണിംഗ് എന്ന് പറയുന്നത് തീർത്തും അയാളുടെ കോഗ്നിറ്റീവ് കേപ്പബിലിറ്റി, ബുദ്ധിപരമായ ശേഷിയുടെ അടിസ്ഥാനത്തിൽ വരുമാനമുണ്ടാക്കുന്ന ആളുകളായിട്ട് മനുഷ്യൻ ഒന്നുകൂടി ഓഗ്മെൻറ്റഡ് ആയി. എന്നാൽ മനുഷ്യൻ അയാളുടെ ബുദ്ധിപരമായ ശേഷി കൊണ്ട് ചെയ്യുന്നത് എന്തൊക്കെയാണോ അതിനെ 100% മിമിക്ക് ചെയ്യാൻ പറ്റുന്ന റോബോട്ടുകളെ ലൈനപ്പ് ചെയ്യാൻ കഴിയും എന്നതാണ് ഫോർത്ത് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ മുമ്പോട്ട് വെക്കുന്ന പ്രോമിസ്. മനുഷ്യൻ്റെ ശാരീരികമായ ശേഷി മാത്രമല്ല അവൻ്റെ ബുദ്ധിപരമായ ശേഷിയെ കൂടി ഇനി റോബോട്ടുകൾ ഓട്ടോമേഷൻ്റെ ഭാഗമായി എടുക്കാൻ പോകുന്നു. ഇതാണ് വലിയ ഒരു തൊഴിൽ നഷ്ടത്തിന് കാരണമാകുമെന്ന് ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും മനുഷ്യൻ്റെ പങ്ക്? ഇതിന് ബിൽഗേറ്റ്സിനെ പോലുള്ള, മാർക്ക് സുക്കർബർഗിനെ പോലുള്ള ആളുകളെല്ലാം വേൾഡിൽ അതിന് അവരൊരു റെമഡി ആയിട്ട് ചൂണ്ടിക്കാണിക്കുന്നത് യൂണിവേഴ്സൽ ബേസിക് ഇൻകം ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. റോബോട്ടുകൾക്ക് 24/7 വർക്ക് ചെയ്യുന്ന റോബോട്ടുകൾക്ക് അധിക നികുതി ഈടാക്കുകയും അതിൽ നിന്ന് കിട്ടുന്ന റവന്യൂ ആളുകൾക്ക് അവരുടെ വീടുകളിലേക്ക്, ഓരോ വ്യക്തിക്കും, ഒരു രാജ്യത്തിൻ്റെ പൗരന് ആ രാജ്യം തന്നെ ഒരു നിശ്ചിത എമൗണ്ട് മിനിമമായി, നേരത്തെ പെൻഷനൊക്കെ കൊടുത്തിരുന്നത് പോലെ, വ്യക്തികൾക്ക് നൽകുക എന്നുള്ളതായിരുന്നു. ഒരു പക്ഷേ സാമ്പത്തികമായ ഒരു പ്രതിസന്ധിയും പ്രയാസവും ഇതിലൂടെ പരിഹരിക്കപ്പെട്ടേക്കാം. പക്ഷേ മനുഷ്യൻ്റെ ഒരു കേപ്പബിലിറ്റി ഉണ്ട്. ഇതിനെ കൃത്യമായി എൻഗേജ് ചെയ്യാനും അക്കോമഡേറ്റ് ചെയ്യാനും കഴിഞ്ഞിട്ടില്ല എങ്കിൽ അവർ വളരെ തീവ്രമായ മതാന്ധത, അതുപോലെ തന്നെ ഇല്ലീഗൽ പ്രാക്ടീസ്, അതുപോലെ ടെററിസം തുടങ്ങിയുള്ള സ്ഥലങ്ങളിലെല്ലാം അഭയം തേടുന്നതായി, അതുപോലെ ഡ്രഗ് അഡിക്ഷൻ തുടങ്ങിയിട്ടുള്ള മേഖലകളിൽ അഭയം തേടുന്നതായിട്ട് കാണാൻ കഴിയും. അതുകൊണ്ട് തൊഴിൽ സാമ്പത്തിക മാത്രമായ ഒരു പ്രശ്നമല്ല, ഒരു സാമൂഹ്യ പ്രശ്നം എന്നുള്ള അർത്ഥത്തിൽ തൊഴിൽ ഉണ്ടാക്കിയേ മതിയാകൂ. ഈ പുതിയ പശ്ചാത്തലത്തിൽ എന്ത് തൊഴിലാണ് ഉണ്ടാക്കാൻ കഴിയുക എന്നാണ് താങ്കൾ അന്വേഷിക്കുന്നത്. തൊഴിൽ നഷ്ടപ്പെടുമെന്നത് തീർച്ചയാണ്. അതാണ് ഞാൻ ടോക്കിൻ്റെ ആദ്യ ഭാഗത്ത് ഞാൻ പറയുന്നത്. പക്ഷേ എന്ത് തൊഴിലുണ്ടാക്കും എന്നിടത്ത് അന്വേഷണം വേണം. അതിന് കാതലായ ഈ പ്രശ്നത്തിനെ കോവിഡിൽ മാത്രം ചുരുക്കി കാണുമ്പോൾ പ്രശ്നത്തിനെ അതിൻ്റെ റൂട്ടിൽ നിന്ന് അഡ്രസ്സ് ചെയ്യാൻ കഴിയില്ല. ഓട്ടോമേഷനാണ് പ്രശ്നം. നേരത്തെ 50 ആളുണ്ടായിരുന്നിടത്ത് 10 ആളുകൾ മതി. നേരത്തെ 365 ദിവസത്തിൽ 200 ദിവസം വർക്ക് ചെയ്താവുന്നിടത്ത് നിന്ന് അത് 10 ദിവസം 15 ദിവസം വർക്ക് ചെയ്താൽ തന്നെ അതിൻ്റെ പ്രൊഡക്ടിവിറ്റി കിട്ടുന്നു. ഈ അർത്ഥത്തിൽ മാറുമ്പോൾ
എങ്ങനെയാണ് മനുഷ്യനെ എൻഗേജ് ചെയ്യുക എന്നുള്ളതാണ്. ഞാനതിൽ കാണുന്ന ഒരു പ്രധാനപ്പെട്ട സംഗതി, മനുഷ്യനെ ഓഗ്മെൻ്റ് ചെയ്യാൻ കഴിയുന്ന, ടിപ്പിക്കലി മനുഷ്യൻ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം റോബോട്ടുകൾ ഓട്ടോമേഷന് നിർവഹിക്കാൻ കഴിയുമെങ്കിൽ മനുഷ്യനെ മറ്റൊരർത്ഥത്തിൽ ഓഗ്മെൻ്റ് ചെയ്യാനുള്ള ഒരു സാധ്യതയെക്കുറിച്ച് നമ്മൾ അന്വേഷിക്കുന്നത് വളരെ പ്രസക്തമായ ഒരു പശ്ചാത്തലത്തിലാണുള്ളത്. മനുഷ്യനെ എൻഗേജ് ചെയ്യുക എന്നുള്ളതും മനുഷ്യനെ ഓഗ്മെൻ്റ് ചെയ്യുക എന്നുള്ളതും ഈ രണ്ട് ബേസിൽ നിന്നുകൊണ്ട് തൊഴിലിനെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ ഒത്തിരി പുതിയ മേഖലകൾ ഉണ്ടായി വരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഏതായാലും ഒരു 4-5 വർഷം ഈ ഓട്ടോമേഷന് പൂർണ്ണമായും യാഥാർത്ഥ്യമാകുന്നത് വരെ അതും അതിൻ്റെ അനുബന്ധമായ കുറേ തൊഴിൽ മേഖലകൾ ഉണ്ടായി വരുന്നതായിട്ട് കാണാൻ കഴിയും. ഇപ്പോൾ മിഡിൽ ഈസ്റ്റിൻ്റെ കാര്യത്തിൽ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ കോവിഡ് നൽകിയിട്ടുള്ള ഏറ്റവും വലിയ അലർട്ട് എല്ലാ ഡെവലപ്മെൻറ്റും നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിനേക്കാൾ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ആരോഗ്യരംഗം എന്നുള്ളതാണ്. ആരോഗ്യരംഗത്ത് ഒട്ടേറെ പുതിയ തൊഴിലുകൾ രൂപപ്പെട്ടു വരുന്നതായിട്ട് തന്നെ നമുക്ക് കാണാൻ കഴിയും. രണ്ടാമത്തേത്, കൺവെൻഷനലായി നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്ന പല തൊഴിൽ മേഖലകളും, ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഒരു സെയിൽസ് പേഴ്സൺ, ഒരു സെയിൽസ്മാൻ, അദ്ദേഹം കൺവെൻഷനലായി ചെയ്തിട്ടുണ്ടായിരുന്ന തൊഴിലിനെ പ്രോഗ്രാമാറ്റിക് അഡ്വർടൈസ്മെൻറ്റോടുകൂടി ലീഡ് ജനറേറ്റ് ചെയ്ത് കോ ബ്രൗസിങ്ങിൻ്റെ സഹായത്തോടു കൂടി CRM സപ്പോർട്ട് നൽകി ഡാറ്റ അനലിറ്റിക്സിൻ്റെ അടിസ്ഥാനത്തിൽ തൻ്റെ പെർഫോമൻസിനെ അനലൈസ് ചെയ്ത് തൻ്റെ കസ്റ്റമറുടെ നീഡിനെ ഐഡൻറ്റിഫൈ ചെയ്ത് ഡെലിവറി ചെയ്യത്തക്ക വണ്ണം ഒരു ഡിജിറ്റൽ കേപ്പബിലിറ്റിയും ടെക്നോളജിക്കൽ കേപ്പബിലിറ്റിയും ഏറ്റവും കൺവെൻഷനലായ തൊഴിൽ മേഖലകളിലും ആർജിച്ചേ മതിയാകും. ഈ ടെക്നോളജിക്കൽ കേപ്പബിലിറ്റി ആർജിക്കാത്ത പുതിയ ഒരു തൊഴിൽ അന്വേഷിച്ച് ഓയിൽ വറ്റി വരണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഗൾഫിൻ്റെ മണ്ണിലേക്ക് ഒരു മൈഗ്രേഷൻ സ്വപ്നം കാണുന്നത് തീർത്തും അതൊരു ഒരു ശരിയല്ലാത്ത ഒരു പ്രവണതയായിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അടുത്ത ഒരു പ്രധാനപ്പെട്ട കാര്യം, തൊഴിലിനെക്കുറിച്ച് നിങ്ങൾ അന്വേഷിക്കുമ്പോൾ നാം തൊഴിലിന് വേണ്ടി തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികളെ ക്യാമ്പസ് ടു കോർപ്പറേറ്റ് എന്നതിൽ നിന്ന് വ്യത്യസ്തമായി ക്യാമ്പസ് ടു എൻ്റർപ്രണർഷിപ്പ് എന്ന് പറയുന്ന ഒരു പുതിയ ഒരു അപ്രോച്ച് അവരുടെ കാര്യത്തിൽ എടുക്കാൻ നിർബന്ധിതരാണ്. നമുക്ക് കാണാൻ കഴിയും ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും എന്തുകൊണ്ടാണ് അവരുടെ എക്കോണമിയുടെ പ്രധാനമായ ഭാഗമായി സ്റ്റാർട്ടപ്പുകളിൽ പ്രതീക്ഷ അർപ്പിക്കുന്നത്. സ്റ്റാർട്ടപ്പുകൾ പുതിയ ഒരുപാട് സംരംഭങ്ങളുണ്ട് റവന്യൂ രാജ്യത്തിനുണ്ടാക്കുമെന്നാണ് പ്രതീക്ഷ അർപ്പിക്കുന്നത്. 100 എംപ്ലോയീസ് ഉള്ള 10 കമ്പനികൾ ഇനി ലോകത്ത് ജനിക്കാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ്. എന്നാൽ 10 എംപ്ലോയീസ് ഉള്ള 100 അല്ല 1000 കമ്പനികൾ ലോകത്തുണ്ടായി വരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അങ്ങനെയുള്ള ഒരു എൻ്റർപ്രണർഷിപ്പിൻ്റെ ഒരു പുതിയ ട്രെൻഡ് ഉണ്ടായി വന്നിട്ടുണ്ട്. അതുകൊണ്ട് തൊഴിൽ അന്വേഷിക്കുന്നവർ ഇപ്പോൾ ഗൾഫിലേക്കുള്ള മൈഗ്രേഷനെ കുറിച്ച് സംസാരിക്കുമ്പം ഈ 1950കൾക്ക് ശേഷം കഴിഞ്ഞ ഏതാണ്ട് ഒരു 10-60-70 വർഷത്തോളമായി അക്യുമുലേറ്റ് ചെയ്തിട്ടുള്ള $1 trillion ഒരു സേവിങ്സും ഒരു മണി പൂളും ഇൻവെസ്റ്റ്മെൻറ്റ് പ്രവണതകളും മിഡിൽ ഈസ്റ്റിലുണ്ട്. അവിടേക്ക് ബ്രില്യൻ്റായ ഒരു പുതിയ സംരംഭത്തെ ഇവിടുത്തെ എക്കോണമിക്ക് പോലും ഉണർവ് സൃഷ്ടിക്കുവാൻ കഴിയുന്ന പുതിയ ഇന്നൊവേഷൻസിനെ എൻ്റർപ്രണർഷിപ്പിനെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയുന്ന ഇവിടുത്തെ ഒരു സാലറി വാങ്ങി റെമിറ്റൻസ് എക്കോണമിയിൽ മാത്രം വിശ്വസിച്ചതിൽ നിന്ന് വ്യത്യസ്തമായി ഈ രാജ്യത്തിൻ്റെ എക്കോണമിക്ക് പോലും കോൺട്രിബ്യൂഷൻ നൽകാൻ കഴിയുന്ന ഒരു എൻ്റർപ്രണർഷിപ്പിനെ ഈ രാജ്യം പ്രതീക്ഷിക്കുന്നു, എൻ്റർപ്രണേഴ്സിനെ പ്രതീക്ഷിക്കുന്നു. അതിന് 21st century ആവശ്യമായിട്ടുള്ള സ്കില്ലും അതിന് കോമ്പാറ്റബിളായിട്ടുള്ള ബിസിനസ് ഡിസൈൻ ചെയ്യാൻ കഴിയുന്ന യങ്സ്റ്റേഴ്സിൻ്റെ ഒരു പുതിയ തലമുറയെ ഈ രാജ്യം തന്നെ വീണ്ടും മൈഗ്രേഷന് അവർ വെൽക്കം ചെയ്യുന്ന ഒരു പ്രവണത ഗവൺമെൻറ്റിൻ്റെ പോളിസികളിലെല്ലാം കാണാൻ കഴിയും. അതിലേക്കാണ് യഥാർത്ഥത്തിൽ നമ്മൾ നമ്മുടെ യങ്സ്റ്റേഴ്സിനെ പാകപ്പെടുത്തേണ്ടത്. ഇത് ആർജിച്ചുകൊണ്ടാണ് യഥാർത്ഥത്തിൽ നമ്മുടെ പുതിയ തലമുറ കടന്നു വരേണ്ടത് എന്നാണ് അതിനെക്കുറിച്ച് എനിക്ക് പ്രത്യേകിച്ച് ചൂണ്ടിക്കാണിക്കാനുള്ളത്. കാർഷിക വിപ്ലവത്തിൽ നിന്നും
കാർഷിക മേഖലയിൽ നിന്നും വ്യാവസായിക മേഖലയിലേക്കുള്ള ചുവടുമാറ്റം, അതേപോലെ വ്യാവസായിക മേഖലയിൽ നിന്നും നമ്മൾ വിവര സാങ്കേതിക വിദ്യയുടെ ഓട്ടോമേഷൻ്റെ അന്നൊക്കെ നമ്മൾ ചരിത്രത്തിൽ സംഭവിച്ചിട്ടുള്ളതാണ്. ഇതിൻ്റെ ചെറിയ ചെറിയ പതിപ്പുകൾ നേരത്തെ ഉണ്ടായിരുന്നു എന്നാണ് താങ്കൾ പറഞ്ഞതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ അതിലൊക്കെ വ്യത്യസ്തമായി വലിയ അളവിലുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ്റെ, ഒരു പരിവർത്തനത്തിൻ്റെ മുമ്പില വക്കില നിൽക്കുന്ന ഈ ഒരു സമയത്ത് നമ്മുടെ സാങ്കേതിക വിദ്യാഭ്യാസ മേഖലയും നമ്മുടെ മനുഷ്യവിഭവത്തിൻ്റെ തന്നെ പ്ലാനിങ്ങുമൊക്കെ ഈ ഒരു അർത്ഥത്തിൽ പുതിയൊരു കാഴ്ചപ്പാടോടുകൂടി മുമ്പോട്ട് പോയിട്ടില്ലെങ്കിൽ നമ്മൾ വലിയ പ്രതിസന്ധിയാണ് അഭിമുഖീകരിക്കുക എന്നാണ്. അപ്പോൾ ഈ ഒരു പ്രത്യേക പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് നമുക്ക് മുമ്പോട്ടേക്ക് പ്രായോഗികമായി മുമ്പോട്ട് വെക്കാനുള്ള താങ്കളുടെ കാഴ്ചപ്പാടുകൾ എന്തൊക്കെയാണ്? തൊഴിൽ രംഗത്തുള്ള മാറ്റമെന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് പോലെ പൂർണ്ണമായും ഡിജിറ്റൽ സ്കില്ലുകൾ ആർജിച്ചെടുക്കുക, കേവലം എംപ്ലോയ്മെൻ്റ് എന്നതിനേക്കാൾ ഉപരി കുട്ടികളെ ക്യാമ്പസുകളിൽ നിന്ന് ക്യാമ്പസ് ടു കോർപ്പറേറ്റ് എന്നതിൽ നിന്നും വ്യത്യസ്തമായി ക്യാമ്പസ് ടു എൻ്റർപ്രണർഷിപ്പ് എന്ന് പറയുന്ന ഒരു ട്രാൻസ്ഫോർമേഷൻ അവർക്ക് നൽകുന്നതിന് വേണ്ടി പ്രത്യേകമായ പദ്ധതികൾ നമ്മൾ ആവിഷ്കരിക്കേണ്ടതായിട്ടുണ്ട്. ഇങ്ങനെ ഒരു എൻ്റർപ്രണർഷിപ്പ് എന്ന് പറയുന്നത് എല്ലാ രാജ്യങ്ങളെയും സംബന്ധിച്ചിടത്തോളം അവരുടെ വലിയ പ്രതീക്ഷയാണ്. നമുക്ക് കാണാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സ്റ്റാർട്ടപ്പുകളിലാണ് രാജ്യങ്ങൾ മുഴുവൻ അതിൻ്റെ എക്കോണമിയുടെ ഡെവലപ്മെൻറ്റിൽ പ്രതീക്ഷ അർപ്പിച്ചിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ 100 എംപ്ലോയീസുള്ള ഒരു 10 കമ്പനി ഇനി ലോകത്തുണ്ടാകാനുള്ള സാധ്യത കുറയുകയും എന്നാൽ 10 എംപ്ലോയീസുള്ള 100 ആയിരക്കണക്കായ പുതിയ കമ്പനികൾ എൻ്റർപ്രണർഷിപ്പ് ലോകത്തുണ്ടാവുകയും ചെയ്യുന്ന ഒരു പുതിയ പശ്ചാത്തലമുണ്ട്. ഈ സന്ദർഭത്തിൽ 2 പ്രധാനമായ ധാരകൾ അത് നമ്മുടെ യങ്സ്റ്റേഴ്സിനെ നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിലൊന്ന് ഗ്ലോബലൈസേഷൻ്റെ ഒരു ഡെവലപ്മെൻ്റ് എന്നുള്ള അർത്ഥത്തിൽ രൂപപ്പെട്ടു വന്നിരിക്കുന്ന ഡീഗ്ലോബലൈസേഷൻ എന്ന് പറയുന്ന ഒരു ട്രെൻഡാണ്. ലോകത്തിലെ ഒരു രാജ്യം മൊത്തം 8 ബില്യൺ ആളുകളുടെ ഒരു ഫാക്ടറി ആയിട്ട് മാറുകയും ഇതര രാജ്യങ്ങളും ആളുകളും അതിൻ്റെ കൺസ്യൂമറായിട്ട് നിൽക്കുകയും ചെയ്യുക എന്ന പ്രവണതയിൽ നിന്ന് വലിയ മാസീവ് പ്ലാറ്റ്ഫോമുകളെല്ലാം അലിബാബയെ പോലെ, അതുപോലെ പിന്നെ ആമസോണിനെ പോലുള്ള പ്ലാറ്റ്ഫോമുകളെല്ലാം രൂപപ്പെട്ടു വന്നപ്പോൾ അതാത് രാജ്യങ്ങളിലേക്ക് ആവശ്യമായിട്ടുള്ള കൺസംപ്ഷൻസ് ദീർഘമായ ഒരു സപ്ലൈ ചെയിനിലൂടെ കടന്നു വരുമ്പോൾ 8%, അതുപോലെ 15% ഒക്കെ സപ്ലൈ ചെയിൻ മാത്രം ഒരു പ്രൊഡക്റ്റിൻ്റെ മുകളിൽ അധിക ബാധ്യതകൾ സൃഷ്ടിക്കുന്നുണ്ട്. ഇതിനെ കട്ട്സൈസ് ചെയ്ത് തദ്ദേശീയമായി തന്നെ ഉൽപ്പാദിപ്പിക്കുകയും തദ്ദേശീയമായ കൺസ്യൂമേഴ്സിനെ അട്രാക്റ്റ് ചെയ്യുകയും ചെയ്യുക എന്ന് പറയുന്ന ഒരു പുതിയ പ്രവണത ഡീഗ്ലോബലൈസേഷൻ്റെ ഭാഗമായി സംജാതമായിട്ടുണ്ട്. അതുകൊണ്ട് യങ്സ്റ്റേഴ്സിന് നൽകേണ്ട ഏറ്റവും പ്രധാനമായൊരു കോൺഫിഡൻസ്, നിങ്ങൾക്ക് തദ്ദേശീയമായി സംരംഭങ്ങൾ ആരംഭിക്കാം, അവിടെ തന്നെ നിങ്ങൾക്ക് നല്ലൊരു മാർക്കറ്റുണ്ട് എന്നുള്ളതാണ്. ഇതാണ് ഡീഗ്ലോബലൈസേഷൻ നൽകുന്ന ഒരു ബ്ലെസ്സിങ്. രണ്ടാമത്തേത് ഡീഡോളറൈസേഷൻ എന്ന് പറയുന്ന മറ്റൊരു ട്രെൻഡാണ്. ഞാനതിൻ്റെ പൊളിറ്റിക്കൽ ഡയമെൻഷൻസിനെ കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഫോറിൻ എക്സ്ചേഞ്ചിൻ്റെ ഒരു കോംപ്ലിക്കേഷനും അതിൻ്റെ ഡിഫറൻറ്റ് ടാക്സ് ഇംപ്ലിക്കേഷൻസിൽ നിന്നുമെല്ലാം മാറി 2 രാജ്യങ്ങൾ തമ്മിലുള്ള ട്രാൻസാക്ഷൻ അതാത് രാജ്യങ്ങളുടെ കറൻസിയുടെ മുകളിൽ നിന്നുകൊണ്ട് തന്നെ നിർവഹിക്കാൻ പറ്റുന്ന സ്വഭാവത്തിലുള്ള ഒരു സിമ്പിൾ ഫോറിൻ എക്സ്ചേഞ്ച് സിസ്റ്റം ഡീ ഡോളറൈസേഷൻ്റെ ഭാഗമായി ഉണ്ടായി വന്നിട്ടുണ്ട്. ഇന്ത്യയും UAE തമ്മിലുള്ള ട്രാൻസാക്ഷന് ഫോറിൻ ഡോളറിനെയോ യൂറോനെയോ ഡിപ്പെൻഡ് ചെയ്യേണ്ടതില്ല, തദ്ദേശീയമായ പണങ്ങളിൽ തന്നെ ട്രാൻസാക്ഷൻ നടത്താൻ കഴിയും. ഇതെല്ലാം ഒരു അതിൻ്റെ ആ സിംപ്ലിസിറ്റി പുതിയ എൻ്റർപ്രണേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതീക്ഷകൾ നൽകുന്നതാണ്. എന്ത് സംരംഭമാണ് തുടങ്ങുന്നത്? പല ആളുകളും ഇതുപോലത്തെ ഡിസ്കഷനിൽ ചോദിക്കാറുള്ളൊരു ചോദ്യമാണ് എൻ്റർപ്രണർഷിപ്പ് ഞാൻ എന്ത് തുടങ്ങണം എന്നുള്ളതാണ്. വളരെ സിമ്പിളാണ് ആ ചോദ്യത്തിനുള്ള ഉത്തരം. നിങ്ങൾ നിങ്ങളുടെ ചുറ്റുവട്ടത്തിലേക്ക് നോക്കുക. എന്തൊരു പ്രോബ്ലമാണോ നിങ്ങൾ കാണുന്നത്, പ്രോബ്ലത്തിനെ ഐഡൻറ്റിഫൈ ചെയ്യുക. പ്രോബ്ലത്തിനെ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അത് ഒരു വ്യക്തിയെ ബാധിക്കുന്നതാണോ അതല്ല 1 മില്യൺ ആളുകളെ ബാധിക്കുന്നതാണോ എന്ന് നിങ്ങൾ ആ പ്രോബ്ലത്തിൻ്റെ സൈസിനെ ക്വാണ്ടിഫൈ ചെയ്യുക.
അത് ഒരു വ്യക്തിയെ ബാധിക്കുന്ന പ്രശ്നത്തിനാണ് നിങ്ങളുടെ പുതിയ സംരംഭം ഒരു സൊല്യൂഷൻ കൊണ്ടുവരുന്നതെങ്കിൽ നിങ്ങൾക്കൊരു ഡോളർ നേടിയെടുക്കാം. അതൊരു മില്യൺ ആളുകളെ ബാധിക്കുന്ന ഒരു പ്രശ്നത്തിനാണ് നിങ്ങളുടെ പുതിയ സംരംഭം ഒരു സൊല്യൂഷൻ നൽകുന്നതെങ്കിൽ അത് ഒരു മില്യൺ നിങ്ങൾക്ക് ആർജി അത് അതുവഴി നേടിയെടുക്കാൻ കഴിയും. ഇത്രയും സിമ്പിളായൊരു ഫോർമുലയാണുള്ളത്. അപ്പോൾ സംരംഭങ്ങൾ ഉണ്ടായി വരേണ്ടത് അനിവാര്യമാണ്. കാരണം ഓരോ ദിവസവും ഓരോ പ്രോബ്ലത്തിനെ ഇറാഡിക്കേറ്റ് ചെയ്യപ്പെടേണ്ടതായിട്ടുണ്ട്. അപ്പോൾ സംരംഭം എന്ന് പറയുന്നത് എനിക്കും എൻ്റെ കുടുംബത്തിനും ആഡംബരപൂർവ്വം കഴിയാനുള്ള റവന്യൂ ഉണ്ടാക്കുന്ന ഒരു മേഖല എന്നതിനേക്കാൾ ഉപരി ഒരു പ്രശ്നത്തിനുള്ള ഒരു സൊല്യൂഷൻ എന്ന അർത്ഥത്തിൽ കാണുമ്പോൾ സമൂഹത്തിൽ നിന്നൊരു പ്രോബ്ലം ഇറാഡിക്കേറ്റ് ചെയ്യപ്പെടുകയും സ്വാഭാവികമായും അതിൻ്റെ റിവേഴ്സ് എഫക്റ്റ് എന്നുള്ള അർത്ഥത്തിൽ എനിക്ക് അതൊരു പുതിയ ഒരു ഡോളർ നേടിത്തരികയും ചെയ്യുന്നു എന്നുള്ളതാണ്. എങ്കിൽ തൊഴിൽ വർദ്ധിപ്പിക്കുന്നതിനേക്കാൾ ഒരു പക്ഷേ നമ്മൾ ഏറ്റവും കൂടുതൽ പണിയെടുക്കേണ്ടത് സംരംഭകങ്ങളുടെ വർധനവായിരിക്കണം. ഒരു ഒരാൾ അയാളുടെ ജീവിതത്തിൽ മാക്സിമം എൻ്റർപ്രണർഷിപ്പ് ക്രിയേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു കോസിന് അഡ്രസ്സ് ചെയ്യുന്നതെങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ വലിയ കണ്ടൻമെൻറ്റ് അദ്ദേഹത്തിന് നേടിയെടുക്കാൻ കഴിയും. ഇങ്ങനെയുള്ള ഒരു ഫിലോസഫിക്കൽ ഡയമെൻഷൻ കൂടി ഈ ചെറിയ ചെറിയ സംരംഭങ്ങൾക്കുണ്ട്. ഇപ്പോൾ നമ്മുടെ തന്നെ നാടുകളിലൊക്കെ നോക്കൂ നിങ്ങൾ. ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നീണ്ട സീഷോർ, അവിടുത്തെ ഫുഡ് കൺസംപ്ഷനിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് മത്സ്യം. എത്രയാണ് മത്സ്യങ്ങൾ പിടിക്കപ്പെടുന്നത്, എത്രയാണ് മത്സ്യങ്ങൾ വിതരണം ചെയ്യപ്പെടുന്നത്. അടുത്ത കാലത്ത് കോവിഡിൻ്റെ സമയത്തുണ്ടായ ലോക്ക്ഡൗൺ കാലയളവിൽ ഹ്യൂജ് എത്രയോ ടൺ കണക്കായ മത്സ്യങ്ങൾ ദിവസങ്ങളോളം സ്റ്റോക്ക് ചെയ്യപ്പെട്ടിട്ട് ഡീക്കെ ആയതിൻ്റെ റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ കേരളത്തിൻ്റെ ഹൈ കൺസംഷനിലേക്ക് ആവശ്യമായ സ്വഭാവത്തിൽ ഡിപ്ലോയ് ചെയ്യാനും വിതരണം ചെയ്യാനും നിലവിലുള്ള കൺവെൻഷൻ സാധനങ്ങൾ പര്യാപ്തമല്ല. ഇതൊരു പ്രോബ്ലമായിട്ട് നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയണം. എങ്കിൽ ഉൽപ്പാദിപ്പിക്കുന്നപ്പെടുന്ന മത്സ്യം C2 fork എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് വികസിപ്പിച്ചെടുക്കാൻ കഴിഞ്ഞാൽ അതൊരു പുതിയ സംരംഭമാണ്. ഇങ്ങനെ ഒട്ടേറെ പ്രശ്നത്തിനെ നമ്മൾ നോക്കിക്കാണുക, അതിന് പരിഹാരവുമായിട്ട് മുമ്പോട്ട് വരിക. ഗൾഫിനെ സംബന്ധിച്ചിടത്തോളം, ഗൾഫിലേക്ക് തൊഴിൽ അന്വേഷിച്ച് വരുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം, ഇതുപോലെ ബ്രില്യൻ്റായ സ്മാർട്ടായ യങ്സ്റ്റേഴ്സിൻ്റെ ബെസ്റ്റ് ബ്രെയിനിൻ്റെ കോൺട്രിബ്യൂഷനായി ഈ സ്മാർട്ട് കൊച്ചു സംരംഭങ്ങൾ എത്രയോ വർദ്ധിപ്പിക്കാൻ കഴിയുമെങ്കിൽ ഈ രാജ്യവും ഇവിടുത്തെ ഭരണാധികാരികളും എടുത്ത എക്കോണമിയും അതിനെ സ്വാഗതം ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുന്നു. ലാർജസ്റ്റ് സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റം ഞങ്ങളുടെ രാജ്യത്ത് സൃഷ്ടിക്കണമെന്ന് GCCയിലെ ഓരോ രാജ്യങ്ങളും പ്രഖ്യാപിച്ചതായിട്ട് കാണാൻ കഴിയും. ഇതൊരു പുതിയ പ്രവണതയായിട്ട് കാണണം. അതുകൊണ്ട് 1950 ഹാങ് ഓവറിൽ നിന്ന്, 1970s and 1980s ഹാങ് ഓവറിൽ നിന്ന് മാറി 2021 ശേഷമുള്ള റിയാലിറ്റിയിലേക്കുള്ള ഒരു ട്രാൻസ്ഫോർമേഷനാണ് യഥാർത്ഥത്തിൽ നമുക്ക് വലിയ പ്രതീക്ഷ നൽകുന്നത്. തീർച്ചയായും മലയാളിയുടെ പ്രവാസം അവസാനിക്കുന്നില്ല. പുതിയ തലമുറയെ കാത്ത് പുതിയ ഒരു ആകാശവും പുതിയൊരു ഭൂമിയും കാത്തിരിക്കുന്നുണ്ട്. അത് നാട്ടിലെ വേജസിനേക്കാൾ മെച്ചപ്പെട്ട വേജസ് കിട്ടുന്ന, നാട്ടിലെ ക്യാപിറ്റലിനേക്കാൾ അട്രാക്റ്റീവായ ക്യാപിറ്റൽ ഫ്ലോട്ട് ചെയ്യാൻ പറ്റുന്ന, നാട്ടിലുള്ള മാൻ പവറിനേക്കാൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിനെ കോർഡിനേറ്റ് ചെയ്യാൻ പറ്റുന്ന, അങ്ങനെ ഇവിടെ വിന്യസിക്കപ്പെട്ടിട്ടുള്ള ഗൾഫ് മലയാളി ഡയസ്പോറയെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ പ്രതീക്ഷയാണ് 2020 ശേഷം എന്ന് തീർച്ചയായും ശുഭപ്രതീക്ഷയോടുകൂടിയാണ് ഞാൻ നോക്കിക്കാണുന്നത്. ഇത്തരം ഒരു കോസിനെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി കേരളത്തിലെ സോളിഡാരിറ്റി യൂത്ത് മൂവ്മെൻ്റ് ഒരു വലിയ ഇനീഷ്യേറ്റീവ് എടുത്തതിനെ മുക്തകണ്ഠം പ്രശംസിക്കുവാനും അതിനെല്ലാ വിധ വിജയാശംസകൾ നേരുവാനും ഈ സന്ദർഭം ഞാൻ ഉപയോഗപ്പെടുത്തുന്നു. എന്നെ ഈ പ്രോഗ്രാമിലേക്ക് ക്ഷണിച്ചതിന് പ്രത്യേകമായ നന്ദിയും രേഖപ്പെടുത്തുന്നു. വളരെ നന്ദി TP ഷറഫുദ്ദീൻ. ഒരു കാലത്ത് കേരളത്തിലെ വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങളുടെ നേതൃത്വത്തിൽ തന്നെ ഉണ്ടായിരുന്ന, വളരെ സജീവമായി കേരളത്തിലെ സാമൂഹ്യ പ്രശ്നങ്ങളിലൊക്കെ ഇടപെട്ടുകൊണ്ടിരുന്ന താങ്കൾ തീർച്ചയായും നമുക്ക് വലിയൊരു ദിശാബോധം നൽകുന്ന, വരാനിരിക്കുന്ന ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന വെല്ലുവിളികൾക്കപ്പുറം ശുഭാപ്തി വിശ്വാസത്തോടുകൂടി വരാനിരിക്കുന്ന കാലത്തെ അഭിമുഖീകരിക്കാൻ, പ്രതിസന്ധികളെന്ന് നമ്മൾ വിളിക്കുന്ന അവസരങ്ങളെ ഉപയോഗപ്പെടുത്താൻ എങ്ങനെ നമ്മുടെ പുതിയ തലമുറയെ പര്യാപ്തമാക്കാം എന്നതിനെക്കുറിച്ച് തീർച്ചയായും സോളിഡാരിറ്റി യൂത്ത് മൂവ്മെൻറ്റ് താങ്കളുടെ മാർഗനിർദ്ദേശങ്ങൾ ഞങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. ഈ യാത്രയിൽ ഞങ്ങളോടൊപ്പം താങ്കൾ ഉണ്ടാവും എന്ന പ്രതീക്ഷയോടുകൂടി ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുന്നു. നന്ദി. നമസ്കാരം. Thank you.